ലേഖനം. ഓർമ്മകൾ മരിക്കുമോ? എഴുതിയത് രചന ടീച്ചർ. 38 വർഷത്തെ സുദീർഘ സേവനത്തിന് ശേഷം നമ്മുടെ പ്രിയമുള്ള സുഷമ ടീച്ചർ തൻ്റെ സേവനകാലം പൂർത്തിയാക്കുകയാണ്. തിരക്കിനിടയിൽപ്പെട്ട് തൻ്റെ അമ്മയുടെ കൈവിട്ടുപോയ ഒരു ശിശുവിൻ്റെ മാനസിക അവസ്ഥയാണ് ടീച്ചറുടെ അസാന്നിധ്യത്തെ കുറിച്ചോർക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. എന്നും എന്തിനേയും പോസിറ്റീവായി മാത്രം കാണുകയും മറ്റുള്ളവരെ അപ്രകാരം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ടീച്ചർ. എന്തും ചെയ്യാനുള്ള ഒരു മനോധൈര്യം സഹപ്രവർത്തകരിൽ ഉണ്ടാക്കാൻ കഴിവുള്ള ടീച്ചറുടെ അഭാവം ഇന്നും ഇവിടെ നമുക്ക് ഒരു വലിയ കുറവ് തന്നെയായിരിക്കും. 2002 മുതൽ സുഷമ ടീച്ചറെ ഞാൻ പരിചയപ്പെട്ടതാണ്. ഒരു പ്രധാന അധ്യാപികയ്ക്ക് വേണ്ട എല്ലാ കഴിവുകളും ടീച്ചറിൽ നിക്ഷിപ്തമാണ്. പ്രത്യേകിച്ച് ആരുടെയും മുഖം നോക്കാതെ കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ടീച്ചറുടെ കഴിവ് എടുത്തു പറയത്തക്ക ഒന്നാണ്. ചുരുക്കി പറഞ്ഞാൽ അതുതന്നെയാണ് ഈ സ്കൂളിൻ്റെ സൽപ്പേരിനുള്ള ഒരു പ്രധാന കാരണം. അധ്യാപനത്തിൽ മാത്രമല്ല അധ്യാപകേതര കാര്യങ്ങളിലും ടീച്ചർ ശ്രദ്ധ പുലർത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി ഇന്ന് നമ്മുടെ സ്കൂളിൽ പ്രവർത്തിച്ചു വരുന്ന ബുൾബുൾ യൂണിറ്റിൻ്റെ ചുമതല ഏറ്റെടുക്കാൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ അതിനുള്ള ആത്മധൈര്യം എനിക്ക് ഉണ്ടാക്കി തന്ന ടീച്ചറുടെ ഓർമ്മകൾ എക്കാലവും എൻ്റെ ഓർമ്മച്ചെപ്പിൽ ഞാൻ സൂക്ഷിച്ചു വയ്ക്കും. ആ ഒരു സംഭവം മുതൽ ഏതൊരു കാര്യവും ഏറ്റെടുത്തു ചെയ്യാൻ എനിക്ക് ഒരു പ്രത്യേക ധൈര്യമുണ്ടാകാറുണ്ട്. മനസ്സിൽ ടീച്ചറുടെ വേർപിരിയലിൻ്റെ ദുഃഖം ഏറെ ഉള്ളതിനാൽ കൂടുതലായൊന്നും ഈ ഓർമ്മക്കുറിപ്പിൽ എനിക്ക് എഴുതി ചേർക്കാനില്ല. റിട്ടയർമെൻ്റ് ജീവിതത്തിൽ ടീച്ചർക്കും കുടുംബത്തിനും എന്നും നല്ലതു മാത്രം ജഗദീശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.